എനിക്ക് ഉറപ്പാണ് പ്രസന്റേഷൻ കഴിഞ്ഞാൽ സാർ തീർച്ചയായിട്ടും ഇതിൽ ഇംപ്രസ്ഡ് ആവും എന്നുള്ളത്. എലിസബത്ത് പ്ലീസ് പ്ലേ ദ പ്രസന്റേഷൻ. മുംബൈ തീരത്തിന് സമീപം ക്രൂസ് കപ്പലിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ആര്യൻ. കുമ്പളം മുളയ്ക്കൂലോ തന്തയ്ക്ക് നൽകി പേര് പറയാനുണ്ടായവൻ. അതെ, ഒരു കാട്ടിൽ ഒരു സിംഹം മതി. ഇനി എന്റെ ഒരു അർമാനിക്കലാണ്. പിന്നെ വാഴയും വെച്ചാ മതിയായിരുന്നു. മുംബൈ തീരത്തിന് സമീപം ക്രൂസ് കപ്പലിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ 13 പേരെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിലെടുത്തു. ഇവൻ നാല് നേരം വെട്ടി വീണെന്ന് കണ്ടിട്ടില്ലല്ലോ. ഇവിടുത്തെ പശുവിന് ഒരു കെട്ട് പുല്ലുമതി. ഈ തെറ്റിക്ക് നാല് കെട്ട് വീട് വേണം ഒരു ദിവസം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നത് സംഭവം കുഴപ്പമൊന്നും തോന്നുന്നോ. ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകളാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. എല്ലാം പറഞ്ഞിട്ട് ഇന്ത മാതിരി പൊറുക്കി റാസ്കലെ, എനിക്ക് മകനാ വേണ്ട. എന്നാലും ഇവന് ഇങ്ങനെ ഒരു കടുങ്ങി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഈ കേസിന്റെ ഭാഗമായി മൂന്ന് വനിതകൾ ഉൾപ്പെടെ 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സാറേ ആകെ ഗതികേടില്ല സാറേ. ഇത് വലിക്കാൻ പോയില്ലേ വീടും ക്ലബൊക്കെ അങ്ങ് പോകും. അതാ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് എന്താടാ പറഞ്ഞ കുറച്ച് കറുത്ത നിറവളാണ് ചെയ്തു. ചോദ്യം ചെയ്യുന്നത് ഉള്ളൂ, മാത്രമല്ല കേസെടുത്തിട്ടില്ലെന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മരുന്ന് വ്യാപകമായി ഈ പരിപാടിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് NCP സംഘം ഇവിടെ റെയ്ഡ് നടത്തിയത്. ആര്യൻ ഖാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. മറ്റൊരു വെള്ളം അടിച്ചോണ്ട് ക്ലാസ്സിൽ കയറുന്ന നീ ഒഴിവാക്കിക്കോ. നിനക്ക് അടിക്കണമെന്നില്ല, വീട്ടിലോ ബാറിലോ ഇരുന്ന് അടിച്ചോ. ഞങ്ങളാരും വെള്ളം അടിച്ച് പരസ്യമായിട്ട് അലമ്പുണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ അയ്യോ താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ലൈക്ക് ഞെക്കി എന്ന് പറടാ. ലൈക്ക് സർ.